ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ പോലെ തന്നെ കുറേയധികം യങ്സ്റ്റേഴ്സും യൂത്തന്മാരൊക്കെ ഇപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു ശതമാനം ആൾക്കാർക്ക് ഫോണിൽ കളി മടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മടുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോയിലൊക്കെ നമ്മുടെ നിയോൺ ലൈറ്റ്സ് എന്ന സെറ്റപ്പുകളുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇടാം? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കിഡ്കാജി അപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹോളോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇപ്പോൾ സ്പൈഡർമാൻ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിനോസർ വരുത്തണമെങ്കിലോ ഒരു നായ്ക്കുട്ടി പിന്നാലെ നടക്കണമെങ്കിലൊക്കെ നമ്മുടെ വിർച്വൽ റിയാലിറ്റി നമ്മുടെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഹോളോ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഉണ്ട്. അതിന് രണ്ട് കിഡ്കാജി അപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്ന രണ്ട് കിഡൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രിബിളാണ്, അടുത്തത് ഹോളോ ആണ്. ഇപ്പോൾ സ്ക്രിബിൾ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഞാൻ പറയാം. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ കണ്ട പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ പല ഭംഗിയിലെ നിയോൺ ലൈറ്റ്സിൻ്റെ കളറും ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഈ ഒരു വീഡിയോസൊക്കെ പോലെ. അതായത് ഇങ്ങനെ ആൾക്കാർ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിയോണിൻ്റെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നു, അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ് നമ്മുടെ സ്ക്രിബിള്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിനി അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മുടെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നേരെ പ്ലസ് ബട്ടൺ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിബിൾ ക്വിക്ക് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, വീഡിയോ ബീറ്റ ടെസ്റ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്ക് വീഡിയോയും ചെയ്യാം. വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഫ്രെയിം ബൈ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് എല്ലാ ഫ്രെയിമും നമ്മുടെ അപ്ലിക്കേഷൻ കാണിച്ചു തരും. നമ്മൾ ഓരോ ഫ്രെയിമിലും വരച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ ആപ്പിൽ ആഡ്സ് ഉണ്ട്. ആഡ്സ് ഉണ്ടാവും കാരണം നമ്മുടെ പ്രൊവേഷൻ ബൈ ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രൊവേഷൻ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഏത് റേഷ്യോയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നയൻ ടു സിക്സ്റ്റീൻ റേഷ്യോയിൽ സെലക്ട് ചെയ്ത് പിക്ക് എടുത്തു. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻ്റെ ബട്ടൺ. അതിന് നേരെ ക്ലിക്ക് ചെയ്തതിന് കുറേ ഇതുണ്ട്. ഇപ്പോൾ ഈ ആനിമേഷൻ ട്രെയിനിലുള്ള ഒരു ആനിമേഷൻ ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. അതിലിപ്പോൾ ബീറ്റ് ഉണ്ട്, അതായത് ഓരോ ഇതിനനുസരിച്ച്. അതേപോലെ ബ്ലിങ്ക് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, അതേപോലെ ടു ആൻഡ് ഫ്രോ, അങ്ങനെ കുറേ അപ്ലിക്കേഷൻ കുറേ സെറ്റപ്പ് ഉണ്ട്. അതിലിപ്പോൾ ഞാനിപ്പോൾ ട്രെയിലാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റൈലിൻ്റെ ടൈപ്പ് ഗ്ലോ ആണോ, ഡോട്ടഡ് ആണോ, റെഗുലർ ആണോ, അങ്ങനെ കുറേ സെലക്ട് ചെയ്യേണ്ടത്. അവർ ഡിലേ എത്ര വരണം, കളർ സ്റ്റൈൽ സിംഗിൾ ആണോ, സൈസ് എത്ര, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ കളർ എടുത്തിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളർ സെലക്ട് ചെയ്യണം. അതിനുശേഷം എനിക്കിവിടെ ബാക്കിയുള്ള കുറേ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ സൈസൊക്കെ വളരെ ലോ തന്നെ ഇട്ടിട്ടുള്ളത്. നമുക്ക് ഞാൻ ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലൊക്കെ നമ്മൾ ഡ്രോ ചെയ്യുക. അത് നമുക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന രീതിയിലൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഭംഗി, അതായത് ഞാൻ അത്ര വലിയ ഡ്രോറോ നല്ല നന്നായി വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ കഴിയും. അവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡൊക്കെ ഭംഗിയാക്കി അത് വളരെ ഉപയോഗം. അതിന് ശേഷം ഇവിടെ നേരെ പ്ലേ ബട്ടൺ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ സ്ക്രിബിൾ ചെയ്ത് ഓരോ ഇതും നേരെ കാണാൻ പറ്റും. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തിൽ സേവ് ബട്ടൺ കൊടുക്കുക. കൊടുത്ത ശേഷം എച്ച് ഡി ആണോ സേവ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണോ, ഫുൾ എച്ച് ഡി ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ, അതായത് ഇപ്പോൾ വാട്ടർമാർക്കായിട്ട് കിട്ടുക, വാട്ടർമാർക്ക് ഇല്ലാത്ത കിട്ടുന്നതിന് നിങ്ങൾ പ്രൊവേഷൻ ബൈ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത അപ്ലിക്കേഷനിലേക്ക് പോവാം. അടുത്ത അപ്ലിക്കേഷൻ പറഞ്ഞാൽ ഹോളോ എന്ന് പറഞ്ഞ അപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഹോളോ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും ബോറൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷൻസിൽ ഒന്നാണ്. ഹോളോ അപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഈ ഹോളോ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഒരു സൈഡിലുള്ള വേൾഡിൽ തന്നെ നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഒന്ന് ഡോഗ് വാക്കിംഗ്, ഒന്ന് മൈ ചാൻസ്, ഒന്ന് വിങ്ക് എന്നൊക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഡോഗ് വാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നായനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സൈഡിലേക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വ്യൂവിലാണുണ്ടാവുക ഡോഗ് നടക്കുന്നതൊക്കെ. അങ്ങനെ ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മൈ ചാൻസ് നമ്മുടെ സ്പൈഡർമാൻ്റെ ആണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള ആംഗിൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും, മുകളിൽ നിന്നുള്ള ആംഗിളും കാണുന്നുണ്ടാവുക. അതേപോലെ ഞാൻ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്നുള്ള ആംഗിളും, അതേപോലെ ഓരോ ലെവലിൽ എടുക്കുന്ന സമയത്തും ഓരോ ലെവലിലുണ്ടാവുക. അതേപോലെ പല തരത്തിൽ നമുക്ക് ആനിമേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതിന് നമ്മുടെ നേരെ ബാക്കിൽ നമ്മുടെ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് സ്റ്റോറുണ്ട്. സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫ്രീ ആയിട്ടുള്ള ഇതേപോലത്തെ ആനിമേഷൻസ് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആനിമേഷൻസ് കിട്ടും. നമ്മുടെ നേരെ പ്ലസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഡോഗ് വാക്കിംഗ്, പഫിൻ, ഇത് മൂന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ വേറെ കുറേ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനെ പലതരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും വാട്സപ്പ് സ്റ്റോറീസും അങ്ങനെ പലതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കിഡ്കാജി അപ്ലിക്കേഷൻസാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതിയിട്ടാണ് നമ്മൾ ഈ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.